നമ്മളൊരു ബോർ വലിയ സ്ഥാനം നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുറച്ച് വീടിന്റെ കുറച്ച് ഇപ്പുറത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അതിൽ നമുക്കൊരു ബോർ ഇട്ടിട്ട് അവിടെ നമ്മളൊരു ഒന്ന് രണ്ട് ഷെഡും കാര്യങ്ങളും നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളും അത് കഴുകാനും പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോ നമ്മള് വീട്ടിൽ ബോറിട്ടത് നമ്മുടെ സുഹൃത്ത് ഗോപിയേട്ടൻ വെള്ളം നോക്കിയിട്ടാണ് ബോറിട്ടത് അല്ലേ. അതിൽ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പൊ വെള്ളത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ കുറെ ആളുകൾ ആ വീഡിയോ കണ്ട് പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ് അതാണ് അതാണെന്നുള്ളത്. വിശ്വാസമുള്ളവർ ആ രീതിക്ക് പോവുക, അല്ലാത്തവർ അവരൊരു രീതിക്ക് പോവുക. അപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടാം കൂടി തീരുമാനിച്ചു ഞങ്ങൾക്ക് വെള്ളം നോക്കി ബോറിട്ടാൽ എന്ത് സംഭവിക്കും നോക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ കിട്ടുമല്ലോ എന്ന് അറിയണമല്ലോ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോറിട്ട എല്ലാവിടെയും വെള്ളം ഉണ്ട് കേട്ടോ. അത് ഇതുവരെയും വെള്ളം അല്ലേ ഇല്ലാതായ ഒരു ബോർവെല്ലില്ല. അപ്പൊ എവിടെ ഇട്ടാലും വെള്ളം കിട്ടുന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ തുടങ്ങാൻ പോകണം. രണ്ടും കൽപ്പിച്ചിറങ്ങാണ്. അപ്പൊ വെള്ളം നോക്കി വലിയ പരിചയം ഒന്നുമില്ല. എന്റെ ആയതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തം നോക്കാൻ വേണ്ടിയിരിക്കുന്നു. ചുറ്റി സാധനങ്ങൾ കുറ്റിയടിക്കാനായിട്ട് ചുറ്റി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം നോക്കണം അങ്ങനെ അറിയാം. ആദ്യം നമ്മൾ ഈ കുടത്തിൽ തന്നെ ഒരു അരക്കുടം വെള്ളമാക്കിയിട്ടുണ്ട്. ഈ വെള്ളം വെച്ചിട്ട് ഈ കുടവും വെള്ളവും വെച്ചിട്ടാണ് വെള്ളം നോക്കുന്നത്. അങ്ങനെ പല ആളുകൾ പല രീതിക്കാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പരിചയം നമ്മൾ നടത്തി നോക്കുകയാണ്. എത്രത്തോളം വിജയിക്കുന്നറിയില്ല. വെള്ളം കിട്ടിയില്ലെങ്കിലും അതെ നമ്മളൊരു കുഴി കുഴിച്ചു വന്ന വിധത്തിൽ സമാധാനപ്പെടാം. അപ്പോ സംഭവം നമ്മൾ ആദ്യം വെള്ളം നോക്കി ഇട്ടപ്പോ ആളുകളെ അതൊക്കെ തട്ടിപ്പാണെങ്കിൽ അതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാട്ടില് അങ്ങനെ എവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പരിസരത്ത് എവിടെ വെള്ളം നോക്കണേ വെള്ളം നോക്കുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ബോറിടല് പതിവ്. അപ്പൊ അതുപോലെ നമ്മളും അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഈ ഗോപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ പുള്ളി വന്നിട്ട് ഇങ്ങനെ വെള്ളം നോക്കിയിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പുള്ളിയാണ് കൂടുതൽ ബോർ ഇടാനായിട്ട് വരിക അല്ലേ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഗോപിയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്വന്തമായിട്ടൊന്ന് വെള്ളം നോക്കി നോക്കാം അല്ലേ. അപ്പൊ നമുക്കൊരു 27 സെന്റ് സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഇരുപത് അല്ല 25 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ ഇതിന് മൊത്തം നമ്മൾ നടന്നു നോക്കാൻ പോകണം. നമുക്ക് ഒരു പോയിന്റ് നമുക്ക് തുടങ്ങാം. അപ്പൊ കുടവും വെള്ളം കൂടെ ഇങ്ങനെ വരുമ്പോ വെള്ളമുള്ള സ്ഥലത്തെത്തിയ ഇതിങ്ങനെ വൈബ്രേഷൻ ആവും. അത് അവര് പറയണത് എന്തറിയോ അവരുടെ ബ്ലഡിന് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും അറിയില്ല കേട്ടാ അതെന്താണെന്നുള്ളത്. ഞങ്ങളതൊരു പരീക്ഷണം നടത്തുകയാണ്. നമ്മളല്ലാണ്ട് വേറെ ഒന്നും സംഭവമില്ല. അപ്പൊ നമ്മള് വെള്ളം ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് വരാം. ചെരുപ്പൂര് ചെരുപ്പൂരൂടെ കല്ല് കെട്ടി ആണിയൊക്കെ ഉണ്ട്. പണി നടന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിന്റെ ചെറിയ ആട്ടം ഒക്കെ കേട്ടാ. അത് വെള്ളത്തിന്റെ കുറച്ച് നല്ല വെള്ളമാണ് ടാങ്കിൽ വെള്ളമുണ്ട്. അപ്പോ എന്താ ഇവിടെ ചെറുത് ആടുണ്ട് എന്നിട്ട് പൈപ്പിൽ വെള്ളമുണ്ട് ഇവിടെ. നമ്മൾ മോട്ടർ ഓടിക്കൊണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റും നടന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. ശരി പണി പണിയൊക്കെ എടുത്തോളി. നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടുകാരനെയാണ് നമ്മുടെ പണി നാട്ടുകാർ അവരിനെ വിട്ട് ചെയ്യുന്നതാണ് എൻ്റെ സുഖം. അപ്പോൾ നടക്കാം. ഇവിടെയൊക്കെ ചെറുത് ആടുന്നില്ല. എംസാറിൻ്റെ നനവുള്ളോട്ടെ അതെ എന്താരാ വെള്ളം കിട്ടുമോ മേശ്ശേരിയാണ് മേശ്ശേരി ഇവിടുത്തെ കടന്നു ചേട്ടാ. അപ്പൊ ഇവിടത്തിൽ നല്ല ആട്ടം ഉണ്ട് ചോദിച്ചാ ഇതുണ്ട് അതണ്ണ വെള്ളം ഇതിൽ ഇവിടെ എന്തോ ഒരു താര ഉണ്ട് കേട്ടോ. ചെറിയ വെള്ളത്തിന്റെ ഒരു ഇതുള്ള പോലെ ഉണ്ട്. ഇവിടെയോ ചെറിയൊരു പോയിന്റ് ഉണ്ട് കേട്ടാ.
ഇവിടെ വലിയൊരു താര പോകുന്നു. ആ ഇവിടെ വലിയൊരു താര പോകുന്നു. പക്ഷെ ഇവിടെ വലിയ വെള്ളമില്ല കേട്ടാ, അവിടുത്തെ ഇവിടെ വെള്ളമില്ല. ഇവിടെ അടി ഒന്നുകൂടെ നോക്കട്ടെ. അപ്പൊ നമ്മൾ രണ്ട് കുട്ടി അടിച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെ ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൊണ്ട് ഒരു പൈസ നടന്നോക്കാം. ഇവിടെ വെള്ളം ഉണ്ടോന്ന് നമ്മൾ ഉറപ്പിക്കണമല്ലോ. എന്ത്, അപ്പൊ നമ്മൾ തേങ്ങയും കൊണ്ട് വരാട്ടെ. അടുത്ത് തേങ്ങ കൊണ്ട് ഒരു പരീക്ഷ നടത്തി നോക്കാണ്. നമ്മളിവിടെ വരുമ്പോ തേങ്ങ ഇങ്ങനെ വെള്ളത്തിൽ പോയില്ലെത്തുമ്പളേ അതില് ഇത് കുഴപ്പമില്ല, അത്ര ബാക്കിൽ അത്ര വെള്ളമില്ല. പക്ഷെ കുറച്ച് വെള്ളം ഉണ്ട് ഇവിടെ, ഒരു ഒന്നര രണ്ടിന്റെ കിട്ടും. ഇതില് വെള്ളത്തിലായിരിക്കും, നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യാം. അപ്പൊ നമ്മള് ആദ്യം അടിച്ച ആ കുട്ടിയിലേക്ക് നമ്മള് തേങ്ങ കൊണ്ട് വരികയാണ്. അപ്പൊ വെള്ളം വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവണ്ട വെള്ളം, അതാണ് വെള്ളത്തിൽ പോയത്. അപ്പൊ ഇത് കറക്റ്റാണ്, ഇത് കുഴപ്പമില്ല, ഇത് നല്ല പവർ ഉണ്ട്. നമുക്ക് താരം ഒന്നും കൂടി ചെക്ക് ചെയ്യണം വെള്ളപ്പുറത്ത്. നല്ല വെള്ളമുള്ള പോയാലാണ് ഇതെന്നെ അടിക്കാൻ തോന്നുന്നത്. അപ്പൊ ഇത് നമുക്ക് കൺഫേം ആയിട്ട് അടിക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ബോർ അടിക്കാൻ വണ്ടി വരും. നമ്മൾ ബോറടിക്കാൻ വണ്ടി ആദ്യം വിളിച്ചിട്ടാണ് നമ്മൾ കുറ്റടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അല്ലേ. സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പൊ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് നോക്കി രണ്ട് കുറ്റി ഞങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് നേരെ പുറകില്, പിന്നൊന്ന് നേരെ മുന്നില്. അപ്പൊ ബോർ വണ്ടി വരും. നമ്മൾ അടിച്ച കുറ്റിയിൽ വെള്ളം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണം. ബാക്കി വേരിയേഷനാണ്, ആരും ഒന്നും വിചാരിക്കണ്ട. ഇത് ഇപ്പുറത്ത് തന്നെ ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട. ഈ സ്ഥലത്തിന്റെ ഓരത്താണ് നമ്മൾ ഒരു കുറ്റി അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബോർവില്ലെന്ന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് വലിച്ചു ഊരി അങ്ങോട്ട് എടുക്കാനും പൈപ്പ് എടുക്കാനുള്ള സൗകര്യത്തിന് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് ബോർ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ആ സാധനം ബോർ കൃഷിയിലൊക്കെ അഴിച്ചെടുക്കാൻ മോട്ടർ അഴിച്ചെടുക്കാനുള്ള ആ സൗകര്യം കൂടി നമ്മൾ ബോറിടുമ്പോൾ നോക്കണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലും ഇപ്പൊ മുഷിയം വരും, വന്നിട്ട് നമുക്ക് ബോറടി തുടങ്ങാം. അന്നൊരു വെള്ളം കിട്ടുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടിക്കാനായിട്ട് വണ്ടി വന്നിട്ട് നമ്മൾ രാവിലെ വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ വെള്ളം നോക്കിയതേട്ടാ, വെറുതെ നോക്കിയാ. അപ്പൊ നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ കുത്തിയടിച്ച് വെച്ചിരുന്നത്. ഓക്കെ, വെള്ളം കിട്ടുമോ നമ്മള് നമ്മുടെ പുറകിലുള്ള കുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് കറക്റ്റ് പോയിന്റ് ആക്കിട്ട് ഇവിടെ കുറച്ച് മഴ പെയ്തിട്ട് കുറച്ച് ഓതോ കൊണ്ടുപോകുന്നേ വണ്ടി വന്ന് ചുറ്റി. അപ്പൊ ഞാൻ അവര് വെളിയാ പോലെ കട്ടയൊക്കെ വെച്ച് നോർത്തു. കട്ടയത് ബോറടിക്കാൻ പോകട്ടാ. കട്ടയൊക്കെ എടുത്ത് നമ്മൾ അടിച്ചു വെച്ച കുട്ടി അതെടുക്കണം. ഞാൻ വലിയൊരു പൈപ്പറക്കാനുള്ള സംവിധാനം നമ്മൾ പി വി സി പൈപ്പ് ഇറക്കണം. ഇതിന് മുകളിലേ മണ്ണ് സാധനങ്ങളും ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി വി സി പൈപ്പ് നമ്മൾ ഇതിനകത്ത് ഇറക്കുക. അല്ലെങ്കിൽ ബോറിനകത്ത് മണ്ണ് പോയി അടയും. അപ്പൊ 40 ലെങ്ത് പി വി സി നമ്മൾ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ താഴ്ത്തും.
ഭാഗ്യ പരീക്ഷ നടത്തി ഒരു ഒന്നരഞ്ച് വെള്ളമുണ്ട് ഒരു 500 അടിയോളം നമ്മൾ താഴ്ത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഭാഗ്യ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യാം അതെ സ്വന്തം ഉത്തരവാദിത്തം ചെയ്യാം ഞങ്ങള് എന്താ രണ്ടും കൽപ്പിച്ചിറങ്ങണം ഞങ്ങളുടെ സൗകര്യം ഇപ്പൊ ഇവിടെയാണ് ഞങ്ങൾക്ക് സൗകര്യമായിട്ട് വരുന്നത് ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് സൗകര്യമായിട്ട് വരുന്നത് അപ്പൊ ഈ സ്ഥലത്തിന് നമുക്ക് ബോർ അടിക്കും വേണം വേറെ സ്ഥലമില്ല നമുക്ക് ബാക്കിയൊക്കെ നമ്മുടെ പാത്രങ്ങളോ അതൊന്നും വെക്കാനോ അതൊന്നുമുള്ള പരിപാടിയൊക്കെ ആണ് അപ്പോൾ വെള്ളം നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ബോർ ഇടുക ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഇതിന് ധൈര്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം ഇതുവരെ ബോർ ഇട്ടതിൽ ഒന്നിനും വെള്ളം പോയിട്ടില്ല വെള്ളം ഇല്ലാതായിട്ടില്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ അടിച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വെള്ളം നമുക്കുണ്ട് ഉപയോഗത്തിന് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഭാഗ്യ പരീക്ഷ നല്ല പൈസ പോകണ കേസാണ് നമുക്ക് ഏകദേശം 60,000 രൂപയാണ് നമുക്ക് ഈ ബോർവെൽ അടിച്ച് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെ ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും വെള്ളം നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ച് നോക്കിയിട്ട് അടിക്കാം അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ കമൻറ്റ് ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ വന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷമായി കേട്ടാ വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബൈ നിങ്ങൾ മോട്ടറായിട്ട് വിളിച്ചു മോട്ടറൊക്കെ അതെ